വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഉൾപ്പെടെ ലഹരിക്ക് അടിമകളായി മാറിയിരിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപി ചെറുതോണിയിൽ പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷം ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംപി. എംഡിഎംഎ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ചെറുപ്പക്കാരിലേക്ക് എത്തുന്നത് വ്യാപകമായിരിക്കുകയാണ്. അടുത്തിടെ തൊടുപുഴയിലുണ്ടായ ലഹരിവേട്ടയിൽ കേരള പോലീസിലെ ഒരു സേനാംഗവും ഉൾപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടല്ല വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ലഹരിക്ക് അടിമപ്പെടുന്നതെന്നും എംപി ഓർമ്മപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ കെപിഎംഎസ് പോലുള്ള സംഘടനകളുടെ ഇടപെടൽ ശക്തമാക്കണമെന്നും എംപി ആവശ്യപ്പെട്ടു. ചെറുപ്പക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, ചെറുപ്പക്കാരെ നന്നായി പഠിച്ചവര്. അപ്പോ ഏറ്റവും കൂടുതൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേസ് അവിടെ എം ഡി എം എ കേസ് മയക്ക് വരുന്ന എം ഡി എം എ എന്നു പറയുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ആ ഒരു ഉപയോഗം. നമ്മൾ ഈ കാണുന്ന ബാറിൽ നിന്ന് കിട്ടുന്ന ഉത്സാഹം ആ ഒരു രീതി അല്ലല്ലോ. ഇപ്പം പത്താം ക്ലാസ് പോലും പാസ്സാകുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളിൽ ലഹരി പദാർത്ഥങ്ങൾ സുലഭമാകുന്ന ഒരു സ്ഥിതി. നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ തൊടുപുഴയിൽ ഉണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ, വളരെ ചെറുപ്പക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ ഡി എം എ കേസിൽ. കെ പി എം എസ് ഉടുമ്പൻചോല യൂണിയന്റെയും ഇടുക്കി യൂണിയന്റെയും നേതൃത്വത്തിലാണ് അയ്യങ്കാളി ജന്മദിനാഘോഷം ചെറുതോണിയിൽ സംഘടിപ്പിച്ചത്. രാവിലെ ഘോഷയാത്രയോടുകൂടിയായിരുന്നു ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബിജു നില അധ്യക്ഷത വഹിച്ചു. കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വി സി ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് കുമാർ ജന്മദിന സന്ദേശം നൽകി. ഭാരവാഹികളായ കെ എം തങ്കപ്പൻ, ബിജു കേശവൻ, ബാബു വി എസ്, പി കെ സുരേഷ്, എ ടി സാബു, ഷീനമോൾ വി ടി, പി കെ രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇടുക്കി വിഷൻ ചെറുതോണി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.